ഉസാമ ബിൽ മകനും അൽ ഖയ്ദ തലവനുമായ ഹംസ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നുവെങ്കിലും ഒരു സ്ഥിരീകരണം ഹംസയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയിരുന്നില്ല പക്ഷേ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹംസ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഹംസ കൊല്ലപ്പെട്ട സ്ഥലം സമയം തുടങ്ങിയ വിശദാംശങ്ങളൊന്നും തന്നെ അവർ പറഞ്ഞിരുന്നില്ല ഹംസ ബില്ലാദൻ കൊല്ലപ്പെട്ടു എന്ന ഒരു വരി മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആ വാർത്തയ്ക്ക് അത്രമാത്രം സ്ഥിരീകരണം പോരായിരുന്നു ലോകത്തിന് പക്ഷേ ഇപ്പോൾ ട്രംപ് പറഞ്ഞതോടുകൂടി ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ട്രംപും മുൻപ് സൂചിപ്പിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ഹംസ ബില്ലാദൻ കൊല്ലപ്പെട്ട സ്ഥലമോ സമയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങളോ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഹംസ ബില്ലാദൻ കൊല്ലപ്പെട്ടു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ കഴിയുന്ന കാര്യം ഇനി ഹംസ ബില്ലാദനുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ആണ് ബില്ലാദൻ കൊല്ലപ്പെടുന്ന വർഷം അതിനുശേഷം അൽ ഖയ്തയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയതാണ് ഹംസ ബില്ലാദൻ ബില്ലാദൻ്റെ ആറ് ഭാര്യമാരിലായി ബില്ലാദന് ഇരുപത് മക്കളുണ്ട് അതിലെ പതിനഞ്ചാമനാണ് ഹംസ ബില്ലാദൻ ഹംസ ബില്ലാദൻ എത്തുന്നതോടുകൂടി അഫ്ഗാനിസ്ഥാനിലടക്കം അൽ ഖൊയ്ദ ഘടകങ്ങൾ സജീവമാകുന്നു വലിയ തോതിൽ പണം അൽഖൊയ്ദയ്ക്ക് എത്തുന്നു പരിശീലനത്തിന് നിരവധി പേർ അൽ അൽഖൊയ്ദ എന്ന സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുന്നു പരിശീലനം സിദ്ധിച്ചവർ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വിശുദ്ധ യുദ്ധത്തിനായി ജിഹാദിനായി പുറപ്പെടുന്നു അങ്ങനെ ഏതാണ്ട് ഹംസ ബിൽ ലാദൻ ലാദന് ഒപ്പം അല്ല എങ്കിൽ പോലും അദ്ദേഹം ചെയ്തതിന് തുല്യമായി ഏതാണ്ട് അടുത്ത് തന്നെ അൽക്കൊയ്ദയെ നയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഹംസ ബില്ലാദിൻ്റെ തലയ്ക്ക് അമേരിക്ക ഏഴ് കോടി രൂപയാണ് വിലയിട്ടത് അത്രമാത്രം തലവേദന ഉണ്ടാക്കുന്ന ആളായിരുന്നു അമേരിക്കയ്ക്ക് ഹംസ ബില്ലാദൻ അമേരിക്കയെ എപ്പോഴും വെല്ലുവിളിക്കുന്ന ബില്ലാദൻ്റെ അതേ സ്വഭാവം തന്നെ ഹംസയും ഒപ്പം തന്നെ അൽ ഖൊയ്ദയും പിന്തുടർന്നു ഹംസയുടേതായി അവസാനമായി പുറത്തുവന്ന ഒരു സന്ദേശം ആയിര കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അൽഖൊയ്ദയുടെ മാധ്യമ വിഭാഗമാണ് ഹംസ ബില്ലാദൻ്റെ അവസാന സന്ദേശം പുറത്തുവിട്ടത് ജിഹാദിനായി ആഹ്വാനം ചെയ്യുന്നതായിരുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഉള്ള ആഹ്വാനമായിരുന്നു അത് ഏതായാലും അതിനുശേഷമാണ് ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഹംസ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയത് ഇപ്പോൾ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അൽ ആര് നയിക്കും എന്നുള്ളതാണ് ഉസാമ ബില്ലാദിനെ പോലെ തന്നെ വൈകാരികമായ ഒരു അടുപ്പം ഹംസയോട് അൽഖ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ ഹംസ ബില്ലാദിനോട് ഉള്ള അടുപ്പം ഇനി വരുന്ന നായകസ്ഥാനത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അൽ ഖൊയ്ദയുടെ നായകസ്ഥാനത്തേക്ക് വരുന്ന നേതൃ നിരത്തിലേക്ക് വരുന്ന ആൾക്ക് അണികളിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് അമേരിക്ക നടത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയത് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് ഇനിയുമുണ്ട് അൽഖൊയ്ദയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അൽഖൊയ്ദയെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത നയം അതിന് അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിനുള്ള പോരാട്ടം തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അറിയിച്ചത്